നമസ്കാരം. വീരനായി വിജയശ്രീ ലാളത്തിനായി ശിരസുയർത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നുള്ള കുത്തേറ്റ് വീഴാൻ വിധിയുണ്ടാവുക. ചരിത്രത്തിൽ അത്തരമൊരു ദുർവിധിയുമായി പടിഞ്ഞാറുകാർക്ക് ഒരു ജൂലിയസ് സീസർ ഉണ്ടായിരുന്നു. ശത്രുപക്ഷത്തിനൊപ്പം നിന്ന് നായകനെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന ഒരു ഉറ്റബന്ധുവിൻ്റെ കൊടും ചതിയുടെ കഥയാണിത്. ഏതാണ്ട് അതിന് സമാനമായ ദുർവിധിക്കാരയായ ഒരു വീരസിംഹം കേരളീയർക്കുമുണ്ടായിരുന്നു. അതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കായംകുളം കായൽ എതിരാളികളുടെ കൊലക്കത്തിക്കിരയായ ചരിത്രം വിസ്മരിച്ച ആ വീരകേസരിയുടെ ചോരകിനിയുന്ന ഓർമ്മകൾക്ക് 2022 January 3 148 വർഷം തികഞ്ഞു. 19-ാം നൂറ്റാണ്ടിലെ സങ്കീർണമായ സാമൂഹിക സാഹചര്യങ്ങൾക്കെതിരെ നിരവധിയായ പോരാട്ടങ്ങൾ അക്കാലത്തും അതിനു മുമ്പും തീർച്ചയായും കേരള പരിസരത്ത് നടന്നിട്ടുണ്ടാകും. നിർഭാഗ്യവശാൽ അവയിൽ പലതും വ്യക്തിപരമായോ ധിക്കാരമായോ അക്രമമായോ അഹങ്കാരമായോ തൻ്റേടമായോ വ്യവസ്ഥിതിക്ക് നേരെയുള്ള കടന്നുകയറ്റമായോ മാത്രമായിരിക്കും അന്നത്തെ സമൂഹം വിലയിരുത്തിയിട്ടുണ്ടാവുക. പലവിധ കാരണങ്ങൾ കൊണ്ട് ചരിത്രം അടയാളപ്പെടുത്താതെ പോയ അത്തരം ഒട്ടനവധി പോരാളികൾ പല കാലങ്ങളിലൊഴുക്കിയ കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും ചോരയുടെയും അകത്തെത്തുകയാണ് കേരളത്തിൻ്റെ സാമൂഹിക മാറ്റങ്ങൾക്ക് അടിത്തറയിട്ടത്. അത്തരം ഒറ്റയാൾ പോരാട്ടങ്ങളെ സാമൂഹികമായ പരിവർത്തനത്തിനുതകും വിധം വഴിതിരിച്ചതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ ചരിത്രത്തിൽ വ്യതിരിക്ത വ്യക്തിത്വമാക്കുന്നത്. ആരാണ് പണിക്കർ? മധ്യ തിരുവിതാംകൂറിലെ ഈഴവരിലെ ഒരു വിഭാഗമാണ് പണിക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചേർത്തല പന്തളം ഭാഗങ്ങളിൽ അവർ വ്യാപിച്ചിരുന്നു. നായർ, ഗണക, വിശ്വകർമ്മ, നായാടി, ക്രൈസ്തവ തുടങ്ങിയ പല വിഭാഗങ്ങൾപ്പെട്ടവർക്കും പണിക്കർ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു. വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ബഹുമാന സൂചകമായിരുന്നു ഈ സ്ഥാനപ്പേര്. എങ്കിലും മതപ്രവാചകനായ റെവറൻഡ് സാമുവൽ മെറ്റീർ ഞാൻ കണ്ട കേരളം എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് കായംകുളത്തിന് വടക്കോട്ട് ഈഴവരിലെ പണിക്കർക്ക് സാമൂഹികമായി ചില ഔന്നതിത്യങ്ങളും മേന്മകളും ഉണ്ടായിരുന്നു. ഈഴവ വിഭാഗത്തിലെ പൗരോഹിത്യമുള്ള വിഭാഗമായിരുന്നു അവർ. അദ്ദേഹം എഴുതുന്നു, ഈ ജാതിക്കാരിലെ ഒരു പുരോഹിതനെയാണ് അങ്ങനെ വിളിക്കുന്നത്. പ്രമുഖ നരവംശ ശാസ്ത്ര പഠിതാക്കളും സർവകലാശാല അധ്യാപകരുമായ ഫിലിപ്പോ ഒസാമ, സക്സസ് യൂണിവേഴ്സിറ്റി മുൻ വകുപ്പ് മേധാവി, കരോലിൻ ഒസാമ, ലണ്ടൻ യൂണിവേഴ്സിറ്റി, ദമ്പതികൾ ചേർന്നെഴുതിയ കേരളത്തിലെ സാമൂഹിക ചലനാത്മകത, ആധുനികതയും സത്വവും സംഘർഷത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെ സമൂഹത്തിലെ പുരോഗമനപരവും ചലനാത്മകവുമായ വശങ്ങളെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ സമൂഹമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിലെ കൊടിയ ജാതി കുശുമ്പുകൾക്കിടയിലും കൃഷിയിലും വ്യവസായത്തിലും മേൽക്കൊയ് നേടാൻ അവർക്കായി. ഈഴവരുടെ അലസതയില്ലാത്ത അധ്വാനശീലത്തെക്കുറിച്ചും സാമൂഹികമായും ധനപരമായും ഉയരാനുള്ള താല്പര്യത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന മെറ്റീർ ഇങ്ങനെ കുറിക്കുന്നു, ഈഴവർക്ക് സ്വന്തമായി കൃഷിയിടമുണ്ട്. അധ്വാനശീലരായ ഇവർ മറ്റുള്ളവരുടെ സ്ഥലം കടമെടുത്ത് കൃഷി ചെയ്യാറുണ്ട്. കൂടാതെ വൈദ്യം, ആയോധനം എന്നിവയിലും അവർ മികവ് കാട്ടിയിരുന്നു. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈഴവരുടെ നില മധ്യ തിരുവിതാംകൂറിൽ അത്രമേൽ പരിതാപകരമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് കഥാപുരുഷൻ കൊല്ലവർഷം 1000 ധനു 27-ാം തീയതി, അതായത് 1825 January 7 പുണർദം നക്ഷത്രത്തിൽ ജനിക്കുന്നത്. മാതാപിതാക്കളും കുടുംബവും കായംകുളം എരുവ കുറ്റിത്തറയിൽ ഗോവണി പണിക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. കായംകുളം രാജാവിൻ്റെ എരുവയിലെ കൊട്ടാരത്തിന് വിളിപ്പാടകലെയായിരുന്നു ഇവരുടെ താമസം. രാജാവിൻ്റെ ഉപവാസനാമൂർത്തിയായിരുന്ന എരുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അവർക്ക് ചില അനുഷ്ഠാനപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എരുവ ക്ഷേത്രത്തിലെ വിഷുത്സവത്തിന് കിഴിപ്പണം വയ്ക്കുന്നതും ഉത്സവത്തിന് കൊടിക്കയർ നൽകുന്നതും കുറ്റിത്തറയിൽ നിന്നായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ ഈഴവരെ ബഹുമാനത്തോടെ അച്ഛൻ എന്ന് വിളിക്കുക പതിവായിരുന്നു. പ്രതാപിയായ ആറാട്ടുപുഴ വലിയക്കടവിൽ പെരുമാളച്ചൻ്റെയും മാവേലിക്കര കുന്നം നടുവിലെ വീട്ടിൽ കുഞ്ഞിക്കയുടെയും മൂത്ത മകൾ തേയിയായിരുന്നു ഗോവിന്ദ പണിക്കരുടെ ഭാര്യ. സ്വന്തം പായക്കപ്പലുകൾ ഉപയോഗിച്ച് വ്യാപാരം നടത്തിയിരുന്ന ധനികനായിരുന്നു പെരുമാളച്ചൻ. അദ്ദേഹത്തിൻ്റെ ഭവനമായ ആറാട്ടുപുഴ മണിവേലിൽ നിന്നാണ് കൊച്ചുവേലായുധൻ ജനിക്കുന്നത്. പ്രസവിച്ച് അധികനാൾ കഴിയുന്നതിന് മുമ്പേ ദേവിയമ്മ മരിച്ചതിനാൽ അപ്പൂപ്പനും അമ്മൂമ്മയും ചേർന്നാണ് കുഞ്ഞിനെ വളർത്തിയത്. ബ്രാഹ്മണ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന ഇടപ്പള്ളി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അക്കാലത്ത് തൃക്കുന്നപ്പുഴയും ആറാട്ടുപുഴയും മറ്റും. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുടുംബ പൂജാരി എന്ന നിലയിലായിരുന്നു അവർ അറിയപ്പെട്ടത്. ധനികനും ആയോധനത്തിൽ പ്രമാണിയുമായിരുന്ന വലിയക്കടവിൽ പെരുമാളച്ചൻ്റെ ചെറുമകന് വേലായുധൻ എന്ന പേര് നൽകിയത് ഇടപ്പള്ളി കൊട്ടാരത്തിലെ മഹാദേവൻ നമ്പൂതിരിയായിരുന്നുവെന്ന് കീരിക്കാട്ടെ അറക്കൽ ദേവീക്ഷേത്രം കുടുംബചരിത്രത്തിൽ രേഖപ്പെടുത്തി കാണുന്നു. പുണർദ നക്ഷത്രം അരിപ്പാടിൻ്റെ
അതിദേവതയായ വേലായുധസ്വാമിയുടെ ജന്മനക്ഷത്രമായതിനാലും പെരുമാളച്ഛൻ്റെ ഇഷ്ടദേവൻ സുബ്രഹ്മണ്യനായതിനാലും കുട്ടിയുടെ വേലായുധൻ എന്ന പേര് ഔചിത്യപൂർണമായിരുന്നു എന്നാണ് പിൽക്കാല ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. ബാല്യത്തിൽ തന്നെ തമിഴും മലയാളവും വേലായുധനെ നല്ലതുപോലെ വീട്ടുകാർ അഭ്യസിപ്പിച്ചു. 16 വയസ്സിൽ മംഗലം കല്ലിശ്ശേരി ഭവനത്തിലേക്ക് വേലായുധൻ താമസം മാറി. അവിടെ കളരിയും അഭ്യാസമുറകളും മെയ്വഴക്കവും അഭ്യസിച്ചു. വൈദ്യത്തിലും ജ്യോതിഷത്തിലും പരിശീലനം നേടുന്നതും ഇക്കാലത്താണ്. പിന്നീട് മരണം വരെ അദ്ദേഹത്തിൻ്റെ താമസം കല്ലിശ്ശേരിയിലായിരുന്നു. കല്ലിശ്ശേരിയിൽ അച്ഛൻ എന്ന പേരും അതോടൊപ്പം കിട്ടി. കാര്യം കല്ലിശ്ശേരിയിൽ അച്ഛനോടും പറയാം എന്നൊരു ശൈലിയും അതോടൊപ്പം ഓണാട്ടുകര ഭാഷയിൽ പ്രയോഗത്തിലായി. അന്നത്തെ പതിവനുസരിച്ച് 20 വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. കളരിയും സേനാനായകരും ആത്മീയ ഗുരുക്കന്മാരും ഉണ്ടായിരുന്ന ഓണാട്ടുകരയിലെ പ്രസിദ്ധമായ വാരണപ്പള്ളിയിലെ വെളുമ്പയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യവതിയായ വധു. പല പ്രകാരത്തിലും കശ്മലക്കൂട്ടങ്ങളെ അമർച്ച ചെയ്ത പണിക്കാർ നാട്ടുകാരായ അവേദക്കാരുടെ മനസ്സിലും നാവിലും മേഘങ്ങൾക്കിടയിലൂടെ കുതിരപ്പുറത്ത് പറന്നു വന്ന് എതിരാളികളെ നേരിടുന്ന വീരനാണ്. കായൽ യാത്രക്കാരുടെ പേടി സ്വപ്നമായിരുന്ന കീരിക്കാട്ടെ കടൽ കൊള്ളക്കാരെ ധീരോത്തമായി അമർച്ച ചെയ്ത നായകനാണ്. അത്തരം കഥകൾ ധാരാളം കേട്ടതുകൊണ്ടാവണം സോഷ്യൽ മൊബിലിറ്റി ഇൻ കേരള എന്ന നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു സാങ്കല്പിക കഥാപാത്രമാണോ എന്ന് ലേഖകരായ ഒസാമ ദമ്പതികൾ സന്ദേഹിക്കുന്നത്. എന്നാൽ മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ വേലായുധ പണിക്കരെക്കുറിച്ച് രണ്ടിടത്ത് പരാമർശിക്കുന്നുണ്ട്. വാരാണപ്പള്ളി കുഞ്ഞകൃഷ്ണ പണിക്കർ, വാരാണപ്പള്ളി ഗോവിന്ദ പണിക്കർ എന്നീ കവികളെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ കുറിക്കുന്നു. കുഞ്ഞകൃഷ്ണ പണിക്കർ 1935 ആറാട്ടുപുഴ കല്ലിശ്ശേരി വീട്ടിൽ വേലായുധ പണിക്കറുടെ പുത്രനായി ജനിച്ചു. 1977 കന്നിമാസത്തിൽ മരിച്ചു. കെ പണിക്കർ എന്ന കവിയെ പരിചയപ്പെടുത്തുമ്പോൾ പുതുപ്പള്ളി വാരാണപ്പള്ളി കുടുംബത്തിലെ ഒരംഗവും ആട്ടപ്പാട്ടുകാരുടെ ഇടയിൽ വിശ്രുതനുമായിരുന്ന പുത്തേഴുത്ത് കിഴക്കതിൽ കുഞ്ഞു പണിക്കറായിരുന്നു അച്ഛൻ. അദ്ദേഹം ആറാട്ടുപുഴ കല്ലിശ്ശേരിയിൽ വേലായുധ പണിക്കരുടെ മകനാണ് എന്ന് മഹാകവി എഴുതുന്നു. പണിക്കരുടെ ചെറുമകനായ വാരണപ്പള്ളി പി കെ പണിക്കർ 1995 മേടം 17 കൽക്കട്ടയിലെ ബ്രഹ്മസമാജത്തിൽ ചേർന്ന് ബ്രഹ്മവിദ്യാഫ്യൂഷൻ ബിരുദം നേടി. സംഘത്തിലെ മിഷണറിയായ ഹേമചന്ദ്ര സർക്കാരിനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹം തൻ്റെ മകന് ഹേമചന്ദ്രൻ എന്ന പേരും നൽകി. ഹേമചന്ദ്രൻ വക്കീൽ പിൽക്കാലത്ത് കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിയായി തീർന്നു. പാതിരോഗത്ത് ശ്രദ്ധേയമാകുന്നു 1852 ഫെബ്രുവരി 18, അതായത് 1027 കുംഭം തിരുവോണ ദിവസം മംഗലം ഇടക്കാട്ട് ശിവക്ഷേത്രം സ്ഥാപിച്ച് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതോടെയാണ് ഗൃഹസ്ഥനും വ്യവസായിയും ധനികനും എന്നതിനപ്പുറം വേലായുധ പണിക്കർ സാമൂഹികമായ പരിവർത്തനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാകുന്നത്. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെതായി തെറ്റിദ്ധരിക്കപ്പെട്ട് പണ്ഡിതന്മാർ പോലും ഉദ്ധരിക്കുന്ന ഏഴവ ശിവന്റെ പ്രയോക്താവും ആറാട്ടുപുഴ വേലായുധ പണിക്കറായിരുന്നു. മംഗലം ഇടക്കാട്ട് ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ജാതി ഹിന്ദുക്കളുടെ കുന്നായ്മകൾക്കെതിരെയുള്ള കൗശലപൂർവമായ മറുപടിയായിരുന്നു അത്. അത് ലക്ഷ്യവേദിയുമായിരുന്നു. ഛിന്നഭിന്നമായി പോകുമായിരുന്ന തീരദേശത്തെ ജനതയെ ഏകീകരിക്കുന്നതിൽ ആ ക്ഷേത്രം നിർവഹിച്ച ചരിത്രപരമായ പങ്ക് പഠനാർഹമാണ്. ഏതോ കാലത്ത് കടലെടുത്തോ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടോ അസ്തമിച്ചു പോയ ഒരു മഹാക്ഷേത്രത്തിൻ്റെയും അവിടുത്തെ ഉപാസനാമൂർത്തിയുടെ ആറാട്ടുത്സവത്തിൻ്റെയും ഓർമ്മപ്പഴക്കങ്ങളുടെ ആറാട്ടുപുഴയുടെ പൈതൃകത്തെ പുനഃസ്ഥാപിക്കാൻ ആ പ്രതിഷ്ഠ അനിവാര്യമായിരുന്നു. 15 പോർച്ചുഗീസുകാരുടെയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും പിന്തുണയോടെ കന്യാകുമാരിയിൽ നിന്ന് വടക്കോട്ടും എറണാകുളം കേന്ദ്രമാക്കി തെക്കോട്ടുമുള്ള പ്രേഷിത പ്രവർത്തനങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോവാതെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരപ്രദേശങ്ങളിലെ പരവരെയും ഈഴവരെയും താണ്ടന്മാരെയും ഒപ്പം ചേർത്ത് നിർത്തി മത കൊളോണിയൽ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നതിൽ മംഗലം ശിവക്ഷേത്രം വഹിച്ച പങ്ക് നിസ്തുലമാണ്. 1800 മുതലുള്ള കനേഷുമാരി പരിശോധിച്ചാൽ അത് നിശ്ചയം മനസ്സിലാക്കാം. ദക്ഷിണ കേരളത്തിലെ കന്യാകുമാരി, കോവളം, വിഴിഞ്ഞം, കൊല്ലം, വലിയിഴക്കൽ തുടങ്ങി ചേർത്തലയിലേക്കുള്ള വടക്ക് വരെയുള്ള തീരപ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറാട്ടുപുഴയിൽ പെടുന്ന പ്രദേശങ്ങളിലെ ഇന്നത്തെ ജനസംഖ്യ പോലും ഈ നിരീക്ഷണത്തെ സാധൂകരിക്കുന്നതാകും. തീരപ്രദേശത്ത് തനിക്കുള്ള മേൽക്കൈ നിലനിർത്താനും വേലായുധ പണിക്കർക്ക് ഇതിലൂടെ കഴിഞ്ഞു. മാത്രമല്ല പിൽക്കാലത്ത് വേലായുധ പണിക്കർ നടത്തിയ പോരാട്ടങ്ങളിലും തുറന്ന സമരമുഖങ്ങളിലും ഈ ജനതയുടെ അകമഴിഞ്ഞ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുമുണ്ട്. പത്തിയൂരിയിലെ പണിമുടക്ക് സമരം വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ആറാട്ടുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചെടിയും ചുണയുമുള്ള പാർശ്വവൽകൃതരായ മുഴുവൻ പേരുടെയും പിന്തുണ ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്.
പോരാട്ടങ്ങളുടെ രാജകുമാരൻ നിരന്തരമായ പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഐതിഹാസികമാക്കിയത്. അഥവാ അനീതികൾക്കെതിരെയുള്ള കരുത്തുറ്റ ചെറുത്തുനിൽപ്പിന്റെ മറുപേരായിരുന്നു വേലായുധ പണിക്കർ എന്നത്. തനിക്ക് പേരിട്ട അതേ ഇടപ്പള്ളി കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കൊച്ചു തമ്പുരാൻ രാമൻ മേനോൻ വഴി മാറി നടക്കാത്തതിന്റെ പേരിൽ പണിക്കാരോട് ഇടഞ്ഞതും പണിക്കർ മേനോന്റെ കരണം പുകച്ചതും അതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചതും ചരിത്രമാണ്. പണിക്കരുടെ ജയിൽവാസം തങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി കൂടിയായിരുന്നു എന്നാണ് വാമൊഴി ആവേദകരുടെ പക്ഷം. ജയിൽ മോചിതനായ പണിക്കരെ സ്വീകരിച്ച് ആനയിക്കാൻ വലിയ തോതിൽ തങ്ങളുടെ പൂർവികർ തടിച്ചുകൂടിയത് അതിനാലാണെന്നാണ് അവർ കരുതുന്നത്. ഷഠനോട് ശാഠ്യമെന്നായിരുന്നു പണിക്കാരുടെ പ്രഖ്യാപനയർ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് പോവുകയായിരുന്ന തരണല്ലൂർ നമ്പൂതിരിയിൽ നിന്ന് സാളഗ്രാമം കൈക്കലാക്കിയതിന് പിന്നിൽ മുസ്ലിങ്ങളായ കടൽ കൊള്ളക്കാർക്ക് സാമ്പത്തിക ലാഭത്തെക്കാൾ മറ്റു ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നതായി കരുതുന്നവരുമുണ്ട്. മുറുജപം എന്ന മതചടങ്ങിനെ അലങ്കാരമാക്കാനുള്ള ലക്ഷ്യം അതിലുണ്ടെന്നും അവർ വാദിക്കുന്നു. സ്വർണത്തിനോ രത്നത്തിനോ ലഭിക്കുന്ന വാണിജ്യ മൂല്യം തീരെയില്ലാത്ത ഒരു കഷ്ണം കല്ലാണ് സാളഗ്രാമം. അതിൻ്റെ ആകെ മൂല്യം ഭക്തർ അതിൽ അർപ്പിക്കുന്ന വൈശിഷ്ട്യമാണ്. ഭക്തർക്ക് മാത്രമാണ് അത് അമൂല്യമാകുന്നത്. കൊള്ളക്കാർക്ക് അത് വെറും പാറക്കഷ്ണമോ ഉരുളൻ കല്ലോ മാത്രമാണ്. വിശേഷപ്പെട്ട ഒരു മതചടങ്ങ് മുടങ്ങുന്നതിലൂടെ ജനതയിൽ അരക്ഷിതബോധം സൃഷ്ടിക്കാനാണ് കൊള്ളക്കാർ ആഗ്രഹിച്ചതെന്ന് വ്യക്തം. അവിടെയാണ് പണിക്കർ രക്ഷകനായി അവതരിക്കുന്നത്. ശ്രീമൂലം രാജാവിൽ നിന്നും ബഹുമതി പട്ടം കായലിൽ വെച്ച് കവർന്ന സാളഗ്രാമം വീണ്ടെടുക്കാൻ മഹാരാജാവിന് പണിക്കരെ ആശ്രയിക്കേണ്ടി വന്നു. ശത്രുവിനെ പാളയത്തിൽ കയറി നേരിടാനുള്ള ആ അവസരം പണിക്കർ ഉപയോഗിക്കുന്നതായും പണിക്കർ അത് അവിശ്വസനീയ വേഗത്തിൽ വിജയം നേടിയെടുക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹം ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ പ്രീതിക്ക് പാത്രമാവുകയും അദ്ദേഹത്തിൽ നിന്നും കുഞ്ഞൻ എന്ന ബഹുമതി നേടിയെടുക്കുകയും ചെയ്തു. നേരത്തെ തന്നെ പണിക്കാരോട് ശത്രുതയുണ്ടായിരുന്ന മുസ്ലിം മതത്തിൽപ്പെട്ട കവർച്ചക്കാർക്ക് ഒരു ഇരുട്ടടിയായി കൂടിയായിരുന്നു പണിക്കരുടെ വിജയം. അതോടെ അവരുടെ പകയുടെ ആഴം കൂടി. രണ്ടുവട്ടം തന്നോടിടഞ്ഞ കായംകുളം കൊച്ചുണ്ണിയെ പുല്ലുകുളങ്ങരയിൽ നിന്നും പിടികൂടി തടങ്കലിലാക്കിയതിന് പിന്നിൽ പണിക്കരുടെ ബുദ്ധിയും കായികമായ പിന്തുണയും ഉണ്ടായിരുന്നു. അന്യത്തെക്കുറിച്ച് നാടൻ പാട്ടുകളിലെ സൂചനകൾ ആറാട്ടുപുഴയുടെ പരിസര പ്രദേശങ്ങളിലും കുട്ടനാടിനുമുള്ള മുതിർന്ന തൊഴിലാളികൾ ഞാറ്റുപാട്ടായും തേക്കുപാട്ടായും കളപറിക്കൽ പാട്ടായും കൊയ്ത്തുപാട്ടായും മെതിപ്പാട്ടായും തങ്ങളുടെ വീരനായകനായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചുള്ള പാട്ടുകൾ പാടിയിരുന്നതായി ഡോക്ടർ ആറാട്ടുപുഴ സുകുമാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറാട്ടുപുഴ മംഗലം സ്വദേശിയായ മുണ്ടശ്ശേരിയിൽ കരുണാകരൻ ഓർമ്മയിലെ പാട്ടരടുകൾ പങ്കുവയ്ക്കുമ്പോൾ പണിക്കരുടെ കൊലപാതകത്തിന് പിന്നിലെ തീവ്ര മത സ്വഭാവത്തെക്കുറിച്ച് തെളിമയോടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. വേലായുധ പണിക്കരും മുസ്ലിങ്ങളും തമ്മിൽ നിരന്തരമായ സംഘർഷത്തിലായിരുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലവട്ടം അവർ പരസ്പരം സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. വ്യാവസായികമായ മേൽക്കോയ്മ കൈക്കലാക്കാനുള്ള കിടമത്സരത്തിൽ കയ്യൂക്കും കൊണ്ട് വേലായുധ പണിക്കരെ മറികടക്കാൻ എതിരാളികളെ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. കനകക്കുന്ന് കള്ളിക്കാട് പ്രദേശങ്ങളിൽ തങ്ങിയിരുന്ന അറബികളായ കച്ചവടക്കാർക്ക് അതിനാൽ വലിയ വിരോധം പണിക്കരോടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് മുസ്ലിങ്ങൾ വേലായുധ പണിക്കരെ തകർക്കാൻ തുനിഞ്ഞിരുന്നതെന്ന നിരീക്ഷണവും നിലവിലുണ്ട്. ലഭ്യമായ കണക്കനുസരിച്ച് ഓരോ വർഷവും 74,000 ടൺ ചരക്കുകൾ വിദേശങ്ങളിലേക്ക് ആറാട്ടുപുഴയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് 1862 കാലത്ത് കയറ്റി അയച്ചിരുന്നു. അതിൽ വലിയ പങ്കും വേലായുധ പണിക്കരായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. 1869 തിരുവിതാംകൂർ സർക്കാരിന് കയറ്റുമതി ഇനത്തിൽ 72 ലക്ഷം രൂപ ലഭിക്കുന്നുണ്ട്. തേങ്ങ, അടയ്ക്ക, പനമരം, ഉണങ്ങിയ വിത്തുകൾ, നാരുകൾ, വെളിച്ചെണ്ണ, ഓല, കയർ, കയറ്റുപായ, കൽക്കണ്ടം തുടങ്ങിയ സാധനങ്ങളായിരുന്നു അവയിൽ പ്രധാന ഇനങ്ങൾ. വിദേശികൾക്കോ സ്വദേശികളായ മറ്റു കച്ചവടക്കാർക്കോ തൻ്റെ തട്ടകത്തിൽ കടന്നു വരാതിരിക്കാൻ പ്രാദേശിക ജനതയെ ഒപ്പം നിർത്താൻ ഇടക്കാട്ട് ക്ഷേത്രം പണിക്കരെ തുണച്ചു. ഇതോടെ ആറാട്ടുപുഴയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ മറുപക്ഷം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. പല്ലനയിലും പരിസരത്തും ചില ഈഴവരെ മാർക്കം കൂട്ടി ഒപ്പം കൂട്ടാൻ അവർക്കായി. മതം മാറ്റൽ പ്രക്രിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. തമിഴ്നാട്ടുകാരനായ പട്ടരുടെ കടയിൽ നിന്ന് പതിവായി ചരക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്ന ഒരാൾ ആയിടെ മതം മാറി മാപ്പിളയായി പുതു കച്ചവടക്കാരനെ കടയിൽ കയറാൻ മടിച്ചതിനെ ചൊല്ലി വലിയ സംഘർഷമുണ്ടായി. പല്ലനയിലെ പാനൂരിനടുത്തായിരുന്നു ഈ സംഭവം. ഇതിനെ തുടർന്ന് പുത്തൻ മതത്തിലേക്ക് ചേക്കേറിയ കലഹ സ്വഭാവിയായ ആളുകൾ പട്ടരുടെ കടയ്ക്ക് മുന്നിൽ ബഹളം കൂട്ടുക പതിവായി. ആളുകൾ ആ വഴിക്ക് പിന്നീട് വരാതെയായി. പട്ടർക്ക് അവിടം വിടേണ്ടി വന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ആറാട്ടുപുഴ, പല്ലന, തൃക്കുന്നപ്പുഴ തുടങ്ങിയ പ്രദേശത്ത് 125-ൽ പരം ബ്രാഹ്മണ നമ്പൂതിരി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പല കാലങ്ങളിലായി ഇടപ്പള്ളി നാടുവഴികൾ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച കൂട്ടരായിരുന്നു അവരിൽ പലരും.
മുസ്ലിങ്ങളുടെ കടന്നുകയറ്റത്തിൽ പൊറുതുമുട്ടി അവർ ചെറുത്തു നിൽക്കാൻ ത്രാണിയില്ലാതെ പല ഘട്ടങ്ങളിലായി അവിടം വിട്ടു തുടങ്ങാൻ ഇത് കാരണമായി. നാട് വിട്ടൊഴിയാൻ കൂട്ടാക്കാതിരുന്ന ഈഴവരും പരവരും താണ്ടന്മാരും ചെറുത്തു നിൽപ്പിന് ശ്രമിച്ചു. ഈ ചെറുത്തു നിൽപ്പ് സംഘങ്ങളുടെ നേതൃത്വം സ്വാഭാവികമായി പണിക്കർക്കായിരുന്നു. പല്ലനെയും തൃക്കുന്ന പുഴയും പരിസരത്തുമായി അവശേഷിച്ച 70-ൽ പരം നമ്പൂതിരി കുടുംബങ്ങളും ഇത്തരക്കാരുടെ ശല്യത്തിൽ പൊറുതുമുട്ടി 20-ാം പ്രാരംഭത്തിൽ പ്രദേശം വിട്ടു. ഇപ്പോൾ ഒരു കുടുംബം മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. വാമൊഴികളും ചരിത്രരേഖകളും പരതി ആറാട്ടുപുഴയുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ കെ വാസുദേവൻ എഴുതുന്നു. ആറാട്ടുപുഴ കായംകുളം കമ്പോളത്തിൽ പോയിരുന്നത് മിക്കവാറും പല്ലക്കിലായിരുന്നു, ചിലപ്പോഴൊക്കെ കുതിരപ്പുറത്തു. ഇത് കച്ചവടക്കാരായ മുസ്ലിങ്ങൾക്ക് ഈർഷ്യയുണ്ടാക്കി. അദ്ദേഹത്തെ കാണുമ്പോൾ കടമ്പോളങ്ങളിൽ നിന്നും ആളുകൾ ഓടിച്ചെന്ന് വന്ദിക്കുന്നു. അവരുടെ കണ്ണുകൾ ആരാധനാ സാന്ദ്രമാകുന്നു. ആളുകൾ അദ്ദേഹത്തെ വലയം ചെയ്യുന്നു. രാജപ്രൗഢിയോടെ ആറാട്ടുപുഴ നിൽക്കുന്നത് കാണുമ്പോൾ മുഹമ്മദീയന്മാരുടെ അസൂയകൾ അണപൊട്ടി ഒഴുകി. തങ്ങളുടെ സുൽത്താൻമാരെക്കാളും വലിയ സുൽത്താനാണോ ഓൻ? അദ്ദേഹത്തിന്റെ പാങ്കർ വെച്ചുള്ള മഞ്ചലയാത്ര മുഹമ്മദീയർക്ക് സഹിക്കാൻ സാധിച്ചില്ല. രാത്രികളിൽ പനൂരിലെയും കായംകുളത്തെയും മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. ആറാട്ടുപുഴ രോക്ഷാകുലനായി കുതിരപ്പുറത്ത് കായംകുളം കമ്പോളത്തിലേക്ക് പാഞ്ഞു ചെന്നു. അദ്ദേഹവും അനുചരന്മാരും കടകളിൽ കയറി മുഹദീയന്മാരെ അടിച്ച് വഴിയിലേക്ക് എറിഞ്ഞു. അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, പണിക്കരുടേത് നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നുവെന്നതിന് സംശയമില്ല. ഇരുളിന്റെ മറപറ്റിയാണ് ശത്രുക്കൾ അദ്ദേഹത്തെ വകവരുത്തിയത്. കൊല്ലത്തേക്കുള്ള യാത്രക്കിടയിലാണ് തണ്ടുവള്ളത്തിൽ വെച്ച് അദ്ദേഹം കൊലക്കത്തിക്കിരയാകുന്നത്. ആറാട്ടുപുഴയിലെ ആദ്യ BA ബിരുദക്കാരനായ PO കുഞ്ഞുപണിക്കർ കുലദ്രോഹി എന്ന് വിശേഷിപ്പിച്ച കിട്ടനാണ് കൊല്ലുന്നത്. പണിക്കരുടെ ബന്ധുവായിരുന്ന അയാൾ പൊന്നാനിയിൽ പോയി മതം മാറി തൊപ്പിയിട്ട് ഹൈദരായി. മുമ്പൊരിക്കൽ പണിക്കരിൽ നിന്നും ശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിയായിരുന്നു അയാൾ. പണിക്കരോടുള്ള പഴയ പകയുടെ കണക്ക് തീർക്കാൻ അയാൾ എതിരാളികളുടെ പാളയത്തിൽ കരുത്തുറ്റ ആയുധമായി തീർന്നു, ഷേക്സ്പിയർ നാടകത്തിലെ ബ്രൂട്ടസിനെ പോലെ. എന്നാൽ പണിക്കരെ കുറിച്ച് എഴുതുന്നവരൊക്കെയും അദ്ദേഹത്തിന്റെ കൊലയാളികളായ മുസ്ലിം സംഘത്തെക്കുറിച്ച് മിണ്ടാറില്ല. മാത്രമല്ല കൊലയാളി എന്ന് മുദ്രകുത്തപ്പെട്ട കിട്ടൻ എന്ന ഉറ്റബന്ധു മതം മാറിയ ആളാണെന്നോ അയാളുടെ മുസ്ലിം ഐഡന്റിറ്റിയെക്കുറിച്ചോ നിശബ്ദരാവുകയും ചെയ്തു. അവരെല്ലാവരും തന്നെ കൊലപാതകിയെ തൊപ്പിയിട്ട് കിട്ടനെന്ന് വിളിച്ച് കൃത്യത്തിന് പിന്നാലെ മതപരമായ താല്പര്യത്തെ മറച്ചു പിടിക്കുകയും ചെയ്യുന്നുവെന്നാണ് വസ്തുത. സ്മൃതിയുടെ തരിമ്പ് പോലും അവശേഷിക്കാനെന്ന് വാദിക്കാതെയാണ് ശത്രുക്കൾ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്തത്. എവിടെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് ആരെങ്കിലും അന്വേഷണം നടത്തിയാൽ അവർ എവിടെയും എത്തുകയില്ല. അദ്ദേഹം ജനിച്ചു വളർന്ന ആറാട്ടുപുഴ മംഗലം പ്രദേശത്തോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വീടായ കായംകുളത്തെ എരുവയിലോ അക്കാലത്തെ പ്രധാന തുറമുഖങ്ങളായ പത്തിശ്ശേരിയിലോ പെരുമ്പള്ളിയിലോ അത്തരം ഒരു സ്മാരകം ഒരിക്കലും കണ്ടെത്താനാവില്ല. അതിന് കാരണം പാട്ടിൽ പറയുന്നുണ്ട്. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ശവത്തെ പോലും വെറുതെ വിട്ടില്ലത്രേ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അനന്തര തലമുറയിൽപ്പെട്ട കോൺഗ്രസിന്റെ മുൻ നേതാവും SNDP യോഗം ഭാരവാഹിയും മുൻ ധനമന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് MK ഹേമചന്ദ്രൻ എഴുതുന്നു. ആറാട്ടുപുഴ പ്രദേശത്ത് മുസ്ലിങ്ങൾ ഈഴവരെ മതപരിവർത്തനം ചെയ്യിച്ചിരുന്നു. പണിക്കർ ഇതിനെ ശക്തമായി എതിർത്തു. പണിക്കരുടെ എതിർപ്പിനെ നേരിടാൻ മുസ്ലിങ്ങളും തയ്യാറായി. മതപരിവർത്തനം ചെയ്തവരെ തിരഞ്ഞു പിടിച്ചാണ് പണിക്കർ ആക്രമണം നടത്തിയത്. പണിക്കരെ എങ്ങനെയും വധിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അവർ തക്കം പാർത്ത് നടന്നു. 1874 January 3 താണ്ടുവെച്ച ബോട്ടിൽ കൊല്ലത്തേക്ക് പോകും വഴി കായംകുളം കായലിൽ വെച്ച് തൊപ്പിയിട്ട കിട്ടൻ അയാൾ മതപരിവർത്തനം ചെയ്ത ആളായിരുന്നു. കൂട്ടരുമൊത്ത് അദ്ദേഹത്തെ ആക്രമിച്ച് വള്ളത്തിലിട്ട് കുത്തിക്കൊന്നു. അന്ന് കൊല്ലത്തേക്കുള്ള രാത്രിയാത്രയ്ക്കിടയിൽ സഞ്ചരിച്ചിരുന്ന തണ്ടുവള്ളത്തിൽ മയക്കത്തിലായിരുന്ന പണിക്കരെ ആക്രമിച്ചവർ അദ്ദേഹത്തെ നിഷ്കരണമാണ് വധിച്ചതെന്നാണ് മുണ്ടശ്ശേരി കരുണാകരന്റെ പാട്ടോർമ്മകൾ വെളിപ്പെടുത്തുന്നത്. കൊലയാളികളുടെ ആക്രമണത്തിനിടയിൽ ആയുധം നഷ്ടപ്പെട്ടു പോയെങ്കിലും ചാടിയണീക്കാൻ ശ്രമിച്ച പണിക്കരെ ജീവനോടെ വിട്ടാലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി കിട്ടൻ കൂട്ടാളികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്യം തെറ്റിയ ആദ്യത്തെ ആക്രമണത്തിന് ശേഷം പകച്ചറച്ചു നിന്ന അവർ കിട്ടന്റെ വാക്കുകൾ കേട്ട് മുന്നോട്ടാഞ്ഞു. കിട്ടൻ ഉൾപ്പെടെയുള്ള സംഘം അങ്ങനെ വേലായുധ പണിക്കർക്ക് നേരെ ചാടി വീണു. 21 തവണ അവർ വേലായുധ പണിക്കരുടെ ശരീരത്തിൽ നിഷ്കരുണ ആയുധം പ്രയോഗിച്ചു. ആ വീരന്റെ മരണം ഉറപ്പാക്കിയിട്ടും പക തീരാതെ അവർ അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവം അറുത്തെടുത്ത് നിലവിളി ഉറഞ്ഞുപോയ വായിലേക്ക് തിരികെ വെച്ചു. എന്നിട്ടും കലിയടങ്ങാതെ അദ്ദേഹത്തിന്റെ ശരീരം പല കഷ്ണങ്ങളാക്കി കായലിൽ തള്ളി. അതിനുശേഷം കൊലപാതകികൾ കായലിൽ ചാടി നീന്തി രക്ഷപ്പെട്ടു. പിന്നീട് 2 കഴിഞ്ഞോ മറ്റോ കായലിൽ കണ്ടെത്തിയ ശരീരഭാഗം പെരുമ്പള്ളി കടവിനടുത്ത് എവിടെയോ സംസ്കാരം നടത്തിയത്രേ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മൃതശരീരം സംസ്കരിച്ചത് എവിടെ?
ബ്രൂട്ടസിനെ പോലൊരുവന്റെ കൊലക്കത്തിക്കിരയായ ആ വീരയോധാവിന്റെ ശരീരഭാഗങ്ങൾ അടക്കം ചെയ്തത് എവിടെയാണെന്ന് ആർക്കും ഇന്നും ഒരു നിശ്ചയവുമില്ല. പെരുമ്പള്ളിക്കടവിൽ എവിടെയോ ആണെന്നാണ് പഴമക്കാരുടെ അറിവ് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. പെരുമ്പള്ളി 19-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലും അറിയപ്പെടുന്ന ഒരു തുറമുഖമായിരുന്നു. പല കഷ്ണങ്ങളായി ഒഴുകിയടഞ്ഞ വേലായുധ പണിക്കരുടെ ശരീരഭാഗങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണ് കണ്ടെടുക്കപ്പെട്ടിരുന്നത്. നായകൻ വീണതോടെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ കരയിൽ അവരുടെ കരുത്ത് പ്രകടമാക്കി തുടങ്ങി. ജനങ്ങളെ അക്രമികൾ ഭീതിയിലാഴ്ത്തി. കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യാനാവാത്ത വിധം ഭീതികരമായിരുന്നു അന്തരീക്ഷം. പണിക്കരെ പിന്തുണച്ച നാട്ടുകാരിൽ പലരെയും അക്രമി സംഘം ദേഹോപദ്രവങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ശരീരഭാഗങ്ങൾ ഏറ്റുവാങ്ങാൻ പോലും ആളില്ലാതായി. വരാൻ ആരും ധൈര്യപ്പെട്ടില്ല. പെരുമ്പള്ളിക്കടവിൽ അടക്കാൻ ഒരു കാരണം അതാവണമെന്നാണ് പഴമക്കാർ കരുതുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നവർ പതറിപ്പോയിരുന്നു. പാനൂരിലെയും പരിസരത്തിലെയും മാപ്പിളമാരുടെ നിഗളിപ്പ് അതിരുവിട്ടു. അവശേഷിച്ച നമ്പൂതിരി കുടുംബങ്ങളും അതോടെ നാടുവിട്ടു. ചിതറിപ്പോയ പണിക്കരുടെ സംഘം ഒത്തുകൂടാൻ തന്നെ ഏതാനും ദിവസം വേണ്ടി വന്നു. ആറാട്ടുപുഴ നിന്നും അക്രമികളായ മുസ്ലിങ്ങളെ ഒന്നൊഴിപ്പിക്കാതെ തല്ലി ഓടിച്ചതോടെയാണ് രംഗം ശാന്തമായത്. പണിക്കർ സംഘത്തിലെ താണ്ടാരന്മാരെ പോരാളികളാണ് അതിന് നേതൃത്വം നൽകിയത്. ഒരാൾ മതം മാറുമ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് ഒരെണ്ണം കുറയുകയല്ലേ, മറിച്ച് പുതിയൊരു ശത്രു ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് വെറുതെയല്ല. പണിക്കരുടെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടുള്ള ശത്രുക്കളുടെ നീചമായ സമീപനം ചില മതഭീകര സംഘടനകളുടെ പ്രവൃത്തിയെ അനുസ്മരിപ്പിക്കുന്നത് യാദർച്ഛികമാണെന്ന് കരുതാമോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.